യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ,
രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. അയ്യോ കഷ്ടം, പ്രവാചകൻ കരയുകയാണ്. പ്രവാചകൻ ഉള്ളുനൊന്ത് വിങ്ങി വിങ്ങി കരയുകയാണ്, കഷ്ടം എന്ന് പറയുകയാണ്. അയ്യോ കഷ്ടം, നേരം വൈകി നിഴൽ നീണ്ടുപോയി. നേരം വൈകി നിഴൽ നീണ്ടുപോയി. അയ്യോ കഷ്ടം, നേരം വൈകി നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിൽ അരമനകളെ നശിപ്പിക്കുക. ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുക. ദുരാത്മാക്കളുടെ ബന്ധനങ്ങളെ തകർക്കുക. ദുർഭൂതങ്ങളുടെ ബാധകളെ തകർക്കുക. ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ചു കളയുക. അയ്യോ കഷ്ടം, നേരം വൈകി നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്, അലാസ് ദ ഡേ ലൈറ്റ് ഈസ് ഫെയ്ഡിങ് ആൻഡ് ദ ഷാഡോസ് ഓഫ് ഈവനിങ് ഗ്രോ ലോങ്. അലാസ്, അയ്യോ കഷ്ടം, ദ ഡേ ലൈറ്റ് ഈസ് ഫെയ്ഡിങ്, പകലിൻ്റെ വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ ഷാഡോസ് ഓഫ് ഈവനിങ് ഗ്രോ ലോങ്, വൈകുന്നേരത്തിൻ്റെ നിഴൽപ്പാടുകൾ അത് നീണ്ടു നീണ്ടു പോകുന്നു, സന്ധ്യയാകാറാകുന്നു. ദ ഷാഡോസ് ഓഫ് ഈവനിങ് ഗ്രോ ലോങ്, സോ ഇറൈസ്, അതുകൊണ്ട് വേഗം എഴുന്നേൽക്കുക. ലെറ്റ് എസ് അറ്റാക്ക് അറ്റ് നൈറ്റ് ആൻഡ് ഡിസ്ട്രോയ് ഹർ ഫോർട്രസസ്. രാത്രി ഇനി ഒട്ടും വൈകാതെ നാം എഴുന്നേറ്റ് നാം പൈശാചിക ശക്തിയുടെ ദുർഗങ്ങളെ തകർക്കാൻ വേഗം പുറപ്പെടുക. ദുഷ്ടാത്മശക്തിയുടെ കോട്ടകൾ ഇടിക്കുവാൻ അതിവേഗം പുറപ്പെടുക. സോ എറൈസ്, വേഗം എഴുന്നേൽക്കുക. ലെറ്റ് എസ് അറ്റാക്ക് അറ്റ് നൈറ്റ്, ഈ രാത്രി തന്നെ. നാം രാത്രിയായിപ്പോയി എന്ന് പറഞ്ഞ് നാം വൈകണ്ട. രാത്രിയായിപ്പോയി എന്ന് പറഞ്ഞ് നാം അലസരാകണ്ട. ഇനി പ്രവർത്തിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നാം പിറയിലേക്ക് മാറണ്ട. സോ എറൈസ്, ലെറ്റ് എസ് അറ്റാക്ക് അറ്റ് നൈറ്റ് ആൻഡ് ഡിസ്ട്രോയ് ഹർ ഫോർട്രസസ്. ശത്രുവിൻ്റെ കോട്ടകളെ, ദുർഗങ്ങളെ, കോട്ടമതിലുകളെ ആക്രമിച്ച് കീഴടക്കുവാനും തകർത്ത് കളയുവാനും നാം മുന്നേറുക. ദൈവത്തിന് സ്തോത്രം. നേരം വൈകി നിഴൽ നീണ്ടുപോയി. അയ്യോ കഷ്ടം, എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്രയോ ആളുകൾക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. സുവിശേഷം ചെല്ലുമ്പോൾ ശാന്തി ഉണ്ടാകുന്നുണ്ട്. സുവിശേഷം ഹൃദയത്തിൽ ഉളവാകുമ്പോൾ സമാധാനം ഉണ്ടാകുന്നുണ്ട്. സുവിശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വഭാവം മാറുന്നുണ്ട്. സുവിശേഷം ജീവിതത്തിൽ വരുമ്പോൾ ഐശ്വര്യം ഉളവാകുന്നുണ്ട്. സുവിശേഷം പൈശാചിക ശക്തിയുടെ കോട്ടയെ തകർക്കുന്നതാണ്. സുവിശേഷം സാത്താൻ്റെ ബന്ധനങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതാണ്. സുവിശേഷം, നിർമ്മല സുവിശേഷം, പൈശാചികൻ്റെ ദുർഗങ്ങളെയെല്ലാം ഇടിച്ചു പൊളിച്ചു കളയുന്നതാണ്. സാത്താൻ ആളുകളായി കോട്ട കെട്ടി തടവിലാക്കിയിരിക്കുന്ന എത്രയോ ആളുകളെയാണ് സത്യസുവിശേഷം ബന്ധനം അഴിച്ചു വിടുന്നത്. കാരണം സുവിശേഷം ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സുവിശേഷം. ക്രിസ്തു ബന്ധനം അഴിക്കുന്നവനാണ്. ക്രിസ്തു സമാധാനം നൽകുന്നവനാണ്. സാത്താൻ്റെ കോട്ടകളെ തകർക്കാൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി നാം ഈ തലമുറയിൽ മുന്നോട്ട് വരിക. അയ്യോ കഷ്ടം, നേരം വൈകി നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. യിർമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പ്രവാചകൻ പറയും, ഇന്ന് ഈ വേല ചെയ്യുന്നതിൻ്റെ അടിയന്തര സ്വഭാവം എന്താണ് എന്ന്. ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നത് ഏറ്റവും വേഗവും ഏറ്റവും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു ചുമതലയാണ് എന്ന് യിർമ്യാ പ്രവാചകൻ അതറിയിക്കുകയാണ്. എങ്ങനെയാണ് അറിയിക്കുന്നത്? 6-ാം അധ്യായം 14-ാം വാക്യം, സമാധാനമില്ലാതിരിക്കെ
സമാധാനം സമാധാനമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഇതേ വാക്യം തന്നെ 8:11 നോക്കുകയാണ്. ഇതേ ആശയം തന്നെ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 13:10 13:16 നോക്കുകയാണ്. യിരെമ്യാവും യെഹെസ്കേലും ഒരുപോലെ പറയുകയാണ്. എന്താണ് പറയുന്നത്? നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം. യിരെമ്യാവ് 8:11, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. യെഹെസ്കേൽ 13:10, 13:16, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ടും. പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, സമാധാനമുണ്ട്. സത്യമായി സമാധാനമില്ല. സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കുന്നു. അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കുന്നു. പിന്നെയും 13:16, ഇനി ചുവരില്ല, അതിന് കുമ്മായും പൂശവരായി യെരുശലേമിനെ കുറിച്ച് പ്രവചിച്ച് സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ യെരുശലേമിനെ കുറിച്ച് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്നു. എനിക്കങ്ങനെ സമാധാനം ഉണ്ട് എന്ന് ദർശനം കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല, പേടിക്കേണ്ട, എനിക്ക് ദർശനം കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. ജനത്തിൻ്റെ ഇടയിലുള്ള പ്രവാചകന്മാർ പറയുന്നതാണ് ഈ പറയുന്നത്. ജനത്തിൻ്റെ ഇടയിലെ വേലക്കാർ, ദൈവവേലക്കാർ പറയുകയാണ്. പേടിക്കേണ്ട, ആരും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം ഉണ്ട് എന്ന് എനിക്ക് ദർശനം കിട്ടിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം, 8:16. സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്നു. സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രായേലിന്റെ പ്രവാചകന്മാരുമില്ല എന്ന് പറയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇസ്രായേലിലെ പ്രവാചകന്മാരെ കുറിച്ച് വളരെ വേദനയോടെ ദൈവം പറയുകയാണ്. ദൈവജനത്തിനിടയിലുള്ളതായ പ്രവാചകന്മാര്, ഇന്നത്തെ സുവിശേഷ വേലകൾ, ഇന്നത്തെ പ്രവാചക ശുശ്രൂഷകൾ പലതും ഭോഷ്കാണെന്ന് പറയുമ്പോൾ, പലതും വ്യാജാത്മാവായ വൈശാചികൻ്റെ അന്ത്യക്രിസ്തുവിൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തന കേളീരംഗങ്ങളാണെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലർക്കും അത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരികയില്ല. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ ഈ ഇടയന്മാർ ചതിക്കുകയാണ്. ഈ പ്രവാചകന്മാർ നിങ്ങളെ ചതിക്കുകയാണെന്നാണ് ദൈവം പറയുന്നത്. യിരെമ്യ പ്രവാചനം 6:14 സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിൻ്റെ ലഘുവായി ചികിത്സിക്കുന്ന വാക്യം ലിവിങ് ബൈബിളിൽ അതിനൊരു പാരഫ്രൈസ് ഉണ്ട്, അതിനൊരു പരാവർത്തനമുണ്ട്. എങ്ങനെയാണത്? യു കോൺ ഹീലെ ഉണ്ട് ബൈ സെയിങ് ഇറ്റ് ഇസ് നോട്ട് ദേർ. നിങ്ങൾക്ക് ഒരു മുറിവ് സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല. എങ്ങനെ സുഖപ്പെടുത്താൻ സാധിക്കുകയില്ലാത്തത് എന്തുകൊണ്ടാണ്? മുറിവ് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ മുറിവ് സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല. മുറിവുണ്ട് എന്ന് വ്യക്തമായി ഗ്രഹിക്കുകയും മുറിവുണ്ട് എന്ന് വ്യക്തമായി ഗ്രഹിപ്പിക്കുകയും ചെയ്ത് മാത്രമേ മുറിവ് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. യു കോൺ ഹീൽ എ വൂണ്ട് ബൈ സെയിങ് ഇറ്റ്സ് നോട്ട് ദേർ. ആ മുറിവ് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുറിവിനെ സൗഖ്യമാക്കാൻ സാധിക്കുകയില്ല. വ്രണമില്ല എന്ന് പറഞ്ഞ് അതിനെ സുഖപ്പെടുത്തുവാൻ കഴിയുകയില്ല. പേടിക്കാനൊന്നുമില്ല, എല്ലാവരും ശാന്തമായി പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെ പറയും, ഭയപ്പെടാനൊന്നുമില്ല, നിങ്ങളിപ്പോൾ പോകുന്നവർക്ക് പോയാൽ മതി. ഈ ഇപ്പോഴത്തെ കർമ്മങ്ങളും ഇന്നത്തെ ഈ ആചാരങ്ങളും ഇന്നത്തെ ഈ അനുഷ്ഠാനങ്ങളും ഇന്നത്തെ നിങ്ങളുടെ ഈ നമസ്കാരങ്ങളും ഇതൊക്കെയായിട്ടങ്ങ് പോയാൽ മതി. പേടിക്കാനൊന്നുമില്ല, ആരും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴും ഈ പാപം പാപം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? പാപം എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് എന്നൊക്കെ പറയുന്ന അനേകം പ്രവാചകന്മാരുണ്ട്. അങ്ങനെയെല്ലാം പറയുന്ന അനേകം തുമ്പുകെട്ട ഇടയന്മാരുണ്ട്. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, തുമ്പുകെട്ട ഇടയന്മാർ. തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടമെന്ന് വേദപുസ്തകം പറയും. യിരെമ്യാപ്രവചനം 6:3 നോക്കി വായിക്കാം. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻ കൂട്ടങ്ങളോടുകൂടെ വരും, അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും, അവർ ഓരോരുത്തൻ താൻ താൻ്റെ ഭാഗത്ത് മേയിക്കും, അതിന് നേരെ പടയൊരുക്കുവീൻ, എഴുന്നേൽപ്പിൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറയുന്ന ഇടയന്മാർ അവർ അങ്ങനെ ഇന്ന് മയങ്ങിക്കിടക്കുകയാണ്.
വായിക്കുകയാണ്. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. അവളുടെ അടുക്കൽ കോട്ടകളുടെ അധിപതിയായ, കോട്ടകൾ കാത്തു സൂക്ഷിക്കുന്ന പൈശാചികൻ്റെ പ്രതിനിധിയായിട്ടാണ്, സിമ്പലായിട്ടാണ് അവളെന്ന് പറഞ്ഞിരിക്കുന്നത്. സുഖഭോഗിനിയായ ഇസ്രായേൽ, വിശ്വാസപാതകിയായ യഹൂദ, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ, അതിനാണ് പറയുന്നത്. അങ്ങനെയുള്ളതായ ഇടയന്മാർ, ജനത്തെ മേയിക്കുന്നവർ, ജനത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്നവർ, സ്നേഹിതരെ ശ്രദ്ധിക്കൂ, അവർ ഇവളുടെ അടുക്കൽ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ ജനത്തെ ഇടയന്മാർ നയിച്ചു കൊണ്ടുപോയി ഈ പൈശാചിക ശക്തിയുടെ അടുക്കൽ ആ പാവപ്പെട്ട ആടുകളെ അവരെ കാണിക്കു വയ്ക്കുകയാണ്. അനേകം വേലക്കാർ, സുവിശേഷ വേലക്കാർ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ സുവിശേഷ വേലക്രിസ്തുവിൻ്റെ പേരിൽ വേലകൾ നടക്കുന്നുണ്ട്. പാപത്തെ പാപമായി കാണാതെ, പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനുള്ള ആഹ്വാനം കൊടുക്കാതെ, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ജീവിതം നയിക്കാതെ ഒരിടയനും ഒരു ജനത്തെ നയിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അവളുടെ വ്യക്തമായി പറയുകയാണ്, യാതൊരിടയനും, ഇടയനായാലും ഉപദേഷ്ടാവായാലും പ്രവാചകനായാലും പുരോഹിതനായാലും പാപം ജീവിതത്തിൽ നിന്ന് മാറാതെ തൻ്റെ കൂടെയുള്ള ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല. ഓരോരുത്തരും, ഓരോ ഇടയന്മാരും, ഓരോ സുവിശേഷന്മാരും താൻ താങ്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. എറായിസ് നിങ്ങൾ വേഗം എഴുന്നേൽക്കുക, അയ്യോ കഷ്ടം, നേരം വൈകിയിരിക്കുന്നു, നിഴൽ നീണ്ടു നീണ്ടു വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു, നേരം ഇതാ വൈകി അസ്തമിപ്പാറായിരിക്കുന്നു, ഇരുളിൻ്റെ നിഴലുകൾ നീണ്ടു നീണ്ടു വരുന്നു, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഈ രമ്യ പ്രവാചകൻ്റെ കാലയളവിന് ശേഷം വന്ന ദാനിയേൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്ന് എന്നേക്കും പ്രകാശിക്കും. സഹോദരങ്ങളെ, അനേകം പ്രവാചകന്മാർ വഴിതിരിപ്പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഇരമ്യാവ് എഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തിന് വേണ്ടി സംസാരിച്ചു. അനേകം പ്രവാചകന്മാർ ദൈവനിഷേധികളും ദൈവവിരോധികളുമായി തീർന്നിരുന്ന കാലത്ത് ആമോസ് പ്രവാചകൻ എഴുന്നേറ്റ് ദൈവജനത്തിന് ആത്മീയമായി ഉത്തേജനം കൊടുത്തു. ആമോസ് പ്രവാചകൻ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് നടന്ന കാലത്ത് ആമോസ് പ്രവാചകനെ അന്നത്തെ രാജകീയ പ്രവാചകനായ, ഔദ്യോഗിക പ്രവാചകനായ അമസ്യാവ് ചെകിട്ടതടിക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ ആമോസ് പ്രവാചകനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഏഴാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങൾ വായിക്കാം. ആമോസ് 7:12. എന്നാൽ ആമോസിനോട് അമസ്യാവ്, ഇടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക, ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. ആമോസ് പ്രവാചകൻ കനത്ത ദൂതുകൾ ജനത്തിന് കൊടുത്തു. രാജാവും ജനവുമെല്ലാം അനുദമിക്കണമെന്നുള്ളതായ ഗൗരവാഹമായ സന്ദേശം ജനത്തിന് കൊടുത്തു. ആമോസ് പ്രവാചകൻ ജനം പാവം വിട്ടുതിരിയണമെന്നും ജനത്തെ ഭരിക്കുന്ന രാജാവ് പാവം വിട്ടുതിരിയണമെന്നും സംശയാതീതമായി വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ആരുടെയും മുഖം നോക്കാതെ സംസാരിച്ചു. അപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന അമസ്യാവ് എന്ന പ്രവാചകൻ, അദ്ദേഹം വന്ന് പറയുകയാണ് ആമോസിനോട്, അമസ്യാവ് എടോ ദർശക, ഓ നീ ഒരു ദർശനം പറയുന്നവനല്ലേ, നീ ഒരു പ്രവചനം പറയുന്നവനല്ലേ, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിക്കുക. വയറ്റിപ്പഴുപ്പിനല്ലേ നീ വേല ചെയ്യുന്നത്, അഹോവൃത്തി കഴിക്കാനല്ലേ നീ പ്രവചനം പറഞ്ഞ് നടക്കുന്നത്. കാരണം അമസ്യാവ് അങ്ങനെയാണ്. അമസ്യാവ് രാജകൊട്ടാരത്തിന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം പറ്റുന്നതുകൊണ്ട് ഉദ്യോഗം, ജോലി നോക്കുന്നത് പോലെയാണ് വേല, ദൈവവേല ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അമസ്യാവ് പറയുകയാണ്, നിനക്ക് അഹോവൃത്തി കഴിക്കണമെങ്കിൽ ഇവിടെ ഞാനിവിടെയുണ്ട്, ഇവിടെ വന്നൊന്നും പ്രവചിക്കേണ്ട, ഇവിടെ വന്നൊന്നും പ്രസംഗിക്കേണ്ട, ഇവിടെ വന്ന് പ്രവചനം പറയാൻ നോക്കണ്ട, നീ ഒരു കാര്യം ചെയ്യൂ, നീ യഹൂദദേശത്തേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊള്ളുക, ബേഥേലിൽ ഇനി പ്രവചിക്കരുത്, ഇത് രാജാവിൻ്റെ നഗരമാണ്, ഇവിടെ ഞാനുണ്ട്, രാജാവുണ്ട്, രാജാവിൻ്റെ ഔദ്യോഗിക പ്രവാചകനായ ഞാനുണ്ട്, ഇവിടെ നീ പ്രവചിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല,
ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആമോസ് വളരെ വിനയപൂർവ്വം പറഞ്ഞു, ഞാൻ എന്നെ ആരും നിയമിച്ചില്ല, സിംഹാരിപ്പടുത്തം എനിക്കില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെയുള്ള പരിശീലനങ്ങളൊന്നുമില്ല, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, എനിക്ക് ഔദ്യോഗിക നിയമനമൊന്നുമില്ല, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നതിനും അത്രേ. ഞാടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്നെ പിടിച്ചു. ഞാനൊരു ഇടയനാണ്, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപജീവനം കഴിക്കുന്നത്. എൻ്റെ ഉപജീവനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അങ്കലാപ്പുമില്ല, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ഭയപ്പാടുമില്ല. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, പ്രവചനം പറഞ്ഞ് ആളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ജീവിക്കാം, ഉപജീവിക്കാം എന്ന് ചിന്താഗതിയുള്ളവനല്ല ഞാൻ. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാനൊരു പാവപ്പെട്ട ഇടയനാണ്, ഞാൻ കാട്ടത്തിപ്പഴം വെറുക്കുന്നവനാണ്. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അനുഭവം കിട്ടി. സ്വർഗത്തിലെ ദൈവം എന്നെ കടന്നു പിടിച്ചു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കായി എന്നോട് കൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്, ഞാൻ ഈ വേലക്കിറങ്ങിയത് അതുകൊണ്ടാണ്, ദൈവീക നിയോഗം കൊണ്ടാണ് ഇറങ്ങിയത്. നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ്. അമസ്യാവിന് മനസ്സിലായില്ല, ബേഥേലിലെ രാജാവിന് മനസ്സിലായില്ല, ഭരണകർത്താക്കൾക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്കൊരു കടപ്പാടുണ്ട്, അത് നിത്യനായ ദൈവത്തോടാണ്. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്നെ പിടിച്ചു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് എന്നോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകൻ പറയുകയാണ്. 16 വാക്യം മുതൽ, ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസ്ഹാൽ ഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. നീ ഇങ്ങനെ ഇനി പ്രസംഗിക്കാൻ പാടില്ല, നീ ഇവിടെ നിന്നും പ്രസംഗിക്കേണ്ട എന്ന് നീ പറയുന്നുവല്ലോ, എന്നോട് പറയുകയാണല്ലോ. നീ ഇസ്രായേലിനെ കുറിച്ച് നീ പ്രവചിക്കരുത്, ഇസ്ഹാക്ക് ഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ പറയുന്ന കാര്യങ്ങൾ വേദനാകരമായ കാര്യങ്ങളാണ്, ഭീകര കാര്യങ്ങളാണ്. നിനക്ക് വലിയ ശിക്ഷാവിധി വരാൻ പോകുന്നു, വലിയ കനത്ത അടി നിന്റെ മേലേൽക്കാൻ പോകുന്നു. പാവപ്പെട്ട എന്നെ നിനക്ക് അടിക്കാം, അമസ്യാവേ നിനക്ക് എന്നെ അടിക്കാം, എന്നെ നിനക്ക് ഉപദ്രവിക്കാം, എന്നെ നിനക്ക് പീഡിപ്പിക്കാം. ഞാനൊരു പാവം സാധുവായൊരു ഇടയനാണ്, ഒരു കാട്ടത്തിപ്പഴം പെറുക്കുന്നത് നിസ്സാരനായ ഒരു മനുഷ്യനാണ്, എന്നെ ഉപദ്രവിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടുകൊള്ളൂ, നിന്റെ കുടുംബം തകരും, നിന്റെ ദേശം നശിക്കും, നിന്റെ കുടുംബത്തിൽ വലിയ കെടുതികൾ വരും. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. നിന്റെ അന്ത്യം ഭയാനകമായിരിക്കും. ദൈവജനമേ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ ഭയത്തോടെ കേൾക്കേണ്ട ഭാഗമാണിത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്ന ഇടയന്മാരുണ്ട്, ചികിത്സകന്മാരുണ്ട്, ആത്മീയ പ്രവർത്തകരുണ്ട്. സഹോദരങ്ങളെ, ഈ തലമുറയിലെ സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സുവിശേഷം പറയുന്നവർ തന്നെയാണ്. ഈ തലമുറയിൽ വിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ വിശ്വാസികളെന്ന് പേരുള്ളവർ തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, സത്യ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ക്രിസ്തു ഹൃദയത്തിലില്ലാത്ത ക്രിസ്ത്യാനികളാണ്. പേരിന് മാത്രം ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, നാമമാത്രം ക്രിസ്ത്യാനികൾ. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലാക്ക് എന്താണ്? നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? വേല വിശാലമാണ്, വേല വിശാലമായതാണ്, വേല വലിയതാണ്, കൊയ്ത്ത് വളരെയുണ്ട്. സത്യം, വേലക്കാരോ ചുരുക്കം. ധാരാളം വേല നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഈ വേല നിവർത്തിക്കേണ്ടതുണ്ട്, വേല പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബൈബിളിൽ പറയും, സഭാപ്രസംഗിയുടെ പുസ്തകം 11 അധ്യായത്തിൽ പറയും, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. മകനെ, നീ വിത്ത് വിതയ്ക്കാൻ താമസിക്കേണ്ട, രാവിലെ തന്നെ തുടങ്ങിക്കൊള്ളൂ, പ്രഭാതത്തിൽ തന്നെ തുടങ്ങിക്കൊള്ളൂ, ബാല്യത്തിൽ തന്നെ തുടങ്ങിക്കൊള്ളൂ, യൗവനാരംഭത്തിൽ തന്നെ തുടങ്ങിക്കൊള്ളൂ. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. വയ്യ, വാർദ്ധക്യമായി, ജരാനിരകളായി,
ക്ഷീണമായി, കൈകാലുകൾ വേണ്ടതുപോലെ ചലിപ്പിക്കാൻ വയ്യാതായി, കർത്താവെ യാത്ര ചെയ്യാൻ വയ്യാതായി. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ദൈവമക്കളെ, എത്ര വൈകുന്നേരമായാലും വയ്യായെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അയ്യോ കഷ്ടമെന്ന് പറയാനിട വരുത്തരുത്. ശിക്ഷകൾ നീ ഏറ്റുവാങ്ങരുത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിയിറങ്ങുക. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അനേകരെ നീതിയിലേക്ക് തിരിക്കുക. ദൈവത്തിൻ്റെ വേല ചെയ്യുക. അതാകട്ടെ നിങ്ങളുടെ പ്രൊഫഷൻ, അതാകട്ടെ നിങ്ങളുടെ ഉദ്യോഗം. ദൈവത്തിൻ്റെ വേലക്കാരായി തീരുക. കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങുക. കർത്താവിന് വേണ്ടി അടരാടാൻ ഇറങ്ങുക. പൈശാചിക ശക്തിയോടുള്ള പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുക. ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യുവാനായി നിങ്ങൾ ഇറങ്ങുക. പൈശാചിക സേനകൾ വിഭ്രമിച്ച് മാറുവാനായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകൽ ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നവൻ നിങ്ങൾക്ക് ദൈവിക അധികാരങ്ങൾ തന്ന് നിങ്ങളെ ഫലമേൽപ്പിച്ചു വിടുന്ന വേലയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾ വേലക്കാരാകുക. ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധിയുടെ വേല നിർവഹിക്കുക. സത്യസ്നേഹത്തിൻ്റെ വേല നിർവഹിക്കുക. ക്രൂസിൻ്റെ വചനം കൊടുക്കുക. ക്രൂസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക. ക്രൂസിൻ്റെ ആശ്വാസ കേന്ദ്രത്തിലേക്ക്, ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് എല്ലാവരെയും ആനയിക്കുക. പാവമില്ലാത്ത ജീവിതത്തിലെ സൗഖ്യം നിങ്ങൾ വിളംബരം ചെയ്യുക. പാവം വിട്ടുമാറുമ്പോഴുള്ള സമാധാനവും സൗഖ്യവും എന്ത് എന്ന് നിങ്ങൾ സാക്ഷിക്കുകയും ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. പുതിയ ജീവിതം തുടങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും എൻ്റെ നാഥ അവിടെ സന്ദർശിക്കണമേ. എല്ലാവരുടെയും മേലവിടുത്തെ കരം വയ്ക്കണമേ. കർത്താവേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായാകുവാനും ഉൾക്കൊള്ളുവാനും വേലക്കാരായി മാറുവാനും നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യസുവിശേഷം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരായി അനേകരനേകർ എഴുന്നേൽപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അർത്ഥവത്തായി തീരുവാനോട് ആത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ സന്ദർശിക്കണമേ. മനോഭാവത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പൈശാചിക ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കണമേ. സുബോധമില്ലാതിരിക്കുന്നവരെ അവിടുന്ന് സുബോധത്തിലേക്ക് ആനയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.